അക്യുപങ്ക്ചർ ചികിത്സയുടെ മറവിൽ വീട് വാടകയ്ക്കെടുത്ത് കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളും വിൽപ്പന നടത്തിവന്ന വ്യാജസിദ്ധനെയും കൂട്ടാളിയെയും ജില്ലാ ആന്റി നാർക്കോട്ടിക്സ് സ്ക്വാഡും കൊണ്ടോട്ടി പോലീസും ചേർന്ന് പിടികൂടി. കീഴ്ശേരി കുഴിമണ്ണ സ്വദേശി മഠത്തിൽ പള്ളിയാടി ചേർങ്ങോടൻ മുഹമ്മദ് എന്ന ഹിജാമ മുഹമ്മദ്, തൃപ്പനച്ചി പാലക്കാട് സ്വദേശി വെണ്ണക്കോടൻ നാസർ എന്നിവരെയാണ് അൽ ഹബീബ് ഹിജാമ സെന്റർ എന്ന വ്യാജ അക്യുപങ്ക്ചർ സെന്ററിൽ നിന്നും പിടികൂടിയത്. കീഴ്ച്ചേരി ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ ഗേറ്റിനു നേരെ എതിർവശം വാടക വീട്ടിലാണ് ഇയാൾ വ്യാജ ചികിത്സ നടത്തി വന്നിരുന്നത്. ഇവരിൽ നിന്നും 45 കിലോ കഞ്ചാവും കഞ്ചാവ് വലിക്കാൻ ഉപയോഗിക്കുന്ന ഹുക്കകളും കണ്ടെടുത്തു. 3 വർഷം മുൻപാണ് 5ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള മുച്ചീട്ടു കളിക്കാരൻ മുഹമ്മദ് വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി ഹിജാമ ഡോക്ടറാകുന്നത്. രോഗികൾ എന്ന വ്യാജേനയാണ് ലഹരി ഇടപാടുകാർ ഇയാളുടെ സ്ഥാപനത്തിലെത്തിയിരുന്നത്. സ്ഥാപനത്തിലെത്തുന്ന ഇടപാടുകാർക്ക് ലഹരി ഉപയോഗിക്കാനുള്ള സൗകര്യവും ഇയാൾ തന്റെ സ്ഥാപനത്തിൽ ചെയ്തു കൊടുത്തിരുന്നു. വിദ്യാർത്ഥികൾക്കും മറ്റും ഇയാൾ ലഹരി ഉൽപ്പന്നങ്ങൾ നൽകുന്നുണ്ടെന്ന രഹസ്യ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ 1 മാസത്തോളമായി ഇയാളുടെ പ്രവർത്തികൾ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇയാളുടെ സ്ഥാപനത്തിൽ ചികിത്സയ്ക്കുന്ന രീതിയിലെത്തിയാണ് ആന്റി നാർക്കോട്ടിക് സ്ക്വാഡിലെ അംഗങ്ങൾ ഇയാളെയും കൂട്ടാളികളെയും പിടികൂടിയത്. സ്ഥിരമായി ലഹരി ഉൽപ്പന്നങ്ങൾ എത്തിച്ചു നൽകുന്ന സംഘങ്ങളെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട്. ഇവർക്കെതിരെയുള്ള അന്വേഷണം ഊർജിതമാക്കി. സ്ത്രീകളെ വശീകരിച്ച് മന്ത്രവാദ ചികിത്സയിലൂടെ നിരവധി പേരിൽ നിന്നും പണം തട്ടിയെടുത്തതായും ഇയാളുടെ വ്യാജ ചികിത്സ മൂലം അപകടങ്ങൾ പറ്റിയതായും പറഞ്ഞ് നിരവധി പരാതിക്കാരാണ് രംഗത്തെത്തിയത്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസ് IPSന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നർക്കോട്ടിക് സെൽ DYSP PP ഷംസ്, കൊണ്ടോട്ടി DYSP KAശ്രഫ് എന്നിവരുടെ നിർദ്ദേശപ്രകാരം കൊണ്ടോട്ടി ഇൻസ്പെക്ടർ P ചന്ദ്രമോഹൻ, SI VV വിമൽ എന്നിവരുടെ നേതൃത്വത്തിൽ ആന്റി നർക്കോട്ടിക് സ്ക്വാഡ് അംഗങ്ങളായ അബ്ദുൾ അസീസ്, സത്യനാഥൻ മാനാട്ട്, ശശി കുണ്ടറക്കാട്, ഉണ്ണികൃഷ്ണൻ മാരാത്ത്, P സഞ്ജീവ് എന്നിവരെ കൂടാതെ കൊണ്ടോട്ടി സ്റ്റേഷനിലെ SI സുബ്രൻ, രാജേഷ്, സജീവ്, ചന്ദ്രൻ എന്നിവരെയാണ് പ്രതികളെ പിടികൂടി അന്വേഷണം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കൊണ്ടോട്ടി.